ആലപ്പുഴ എന്ന ജില്ലയിൽ കോൺഗ്രസും സി പി എമ്മും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒട്ടനവധി മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ ഒന്ന് കായംകുളം, മറ്റൊന്ന് അമ്പലപ്പുഴ, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നിട്ട് കൂടിയും കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നു? കഴിഞ്ഞ ഏറെക്കാലമായി ലോക്സഭയിൽ കോൺഗ്രസ്സിന് വലിയ തോതിൽ ആധിപത്യം ആലപ്പുഴയിലുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ തവണ 19 സീറ്റ് നേടിയ യു ഡി എഫിന് 20 സീറ്റും നേടാൻ അവസരം കൊടുക്കാത്തത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലമായിരുന്നു. എം ആരിഫിൻ്റെ വ്യക്തിപ്രഭാവം കൂടി വോട്ടുകളായി മാറിയെന്നായിരുന്നു പലരും കണക്ക് കൂട്ടിയത്. എം ആരിഫ് പാർട്ടിയുടെ തന്നെ ശക്തി കേന്ദ്രമായി ആലപ്പുഴയിൽ ഉയർന്നു വരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹവും സജി ചെറിയാനും കൂടി ഇപ്പോൾ ഒരു യുവനിരയെ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് പഴയകാല പ്രൗഢ നേതാക്കളെ പലരെയും തഴയാനും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബോധപൂർവം അവരെ നീക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി ചില ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നു. ഇതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട് എങ്കിലും സത്യം അതാണെന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഹരിപ്പാടൊഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട് എന്നാണ് അവരുടെ ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്കിൽ പോലും കായംകുളത്തെയും അമ്പലപ്പുഴയിലെയും സാധ്യതകൾ പ്രവചനാതീതം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എം ലിജുവും അരിതാ ബാബുവുമൊക്കെ വലിയ തോതിൽ വിജയസാധ്യതയുള്ള ആളുകളായി തന്നെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കുറി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അതിശ്രദ്ധേയമാണ്. നേരത്തെ ചേർത്തലയിൽ മന്ത്രി പി തിലോത്തമൻ്റെ പ്രൈവറ്റ് സ്റ്റാഫിലുള്ള വ്യക്തിയെ പുറത്താക്കിയതും സി പി ഐയിൽ പൊട്ടിത്തെറിയുണ്ടായതും മറ്റൊരു സംഭവം തന്നെയാണ്. ആലപ്പുഴയിൽ സി പി എമ്മും ഇടതുപക്ഷവും ക്ഷയിക്കുകയാണോ എന്നുള്ള ചോദ്യം പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ആലപ്പുഴയിൽ ഇത്തരം കടുത്ത മത്സരത്തിനെ സി പി എമ്മിന് അതിജീവിക്കാനാകില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത്. ജി സുധാകരൻ്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാതെ എം ആരിഫിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് തന്നെ പലരും കണക്കാക്കുന്നു. അതിനാൽ തന്നെ പരമ്പരാഗതമായി രണ്ട് ചേരിയിൽ നിന്ന് ഐസക്കിനും ജി സുധാകരനും ഒരുമിക്കാൻ കിട്ടിയ അവസരമാണിത് എന്നും നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ചിത്തരഞ്ജനെയും എച്ച് സലാമിനെയും ഒക്കെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും പരമ്പരാഗതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉള്ള നേതാക്കൾ, നേതൃ പാരമ്പര്യമുള്ളവർ അവരെ ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിന് മിന്നുന്ന വിജയം നേടാൻ കഴിയില്ല എന്നും പലയിടത്തും ഭൂരിപക്ഷം കുറയുകയോ സീറ്റുകൾ നേരിയ വോട്ടിനെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയപ്പാട് ഇതിനോടകം തന്നെ ഇടതുപക്ഷത്തിനുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയിൽ കോൺഗ്രസ് നോട്ടമിട്ടിരിക്കുന്നതും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആലപ്പുഴയിൽ കൃത്യമായി കോൺഗ്രസ് കണക്കൂട്ടുന്നത് തോമസ് ഐസക്കിൻ്റെയും ജി സുധാകരൻ്റെയും അസാന്നിധ്യം അവർക്ക് അനുകൂലമായിട്ടുള്ള കൃത്യമായ നീക്കങ്ങളിലേക്ക് നയിക്കപ്പെടും എന്നാണ്. മാരാരിക്കുളം എന്ന മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദൻ 1996 പരാജയപ്പെട്ടപ്പോൾ പിന്നീട് 2001 തോമസ് ഐസക് വിജയിക്കുകയും ആലപ്പുഴ മണ്ഡലം ക്രമീകരിക്കപ്പെടുമ്പോൾ അവിടെ അദ്ദേഹം പിന്നീട് തുടർച്ചയായി വിജയിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ ആലപ്പുഴയിൽ തോമസ് ഐസക്കിൻ്റെ 31,032 വോട്ടെന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിനെ കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ നീങ്ങുന്നതിന് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തന്നെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. തോമസ് ഐസക്കിനെ പിണറായി വിജയൻ തഴഞ്ഞു എന്നും ടേം കണ്ടീഷൻ്റെ പേരിൽ പലരെയും തഴയാൻ ബോധപൂർവം കണക്കൂട്ടി നടത്തിയതാണെന്നും സി പി എമ്മിലെ ഒരു വിഭാഗം ആരോപിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സി പി എം ഒറ്റക്കെട്ടായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് പറയുമ്പോഴും ആലപ്പുഴയിലെ വിഭാഗീയത മറ്റൊരു തലത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഐസക് സുധാകര പക്ഷമായിരുന്നു വലിയ തോതിൽ ചേരിത്തിരിവ് നടത്തിയതെങ്കിൽ ഇപ്പോൾ ഐസക് പക്ഷത്തെയും സുധാകര പക്ഷത്തെയും ഒതുക്കിക്കൊണ്ട് മൂന്നാമത്തെ ശക്തി കേന്ദ്രമായി ആരിഫ് പക്ഷവും സജി ചെറിയാൻ്റെ വിഭാഗവും ഉയർന്നു നിൽക്കുന്നു. ആരിഫും സജി ചെറിയാനും കൂടി ഈ മുതിർന്ന നിരയെ വെട്ടിനിരത്തുമോ എന്നുള്ളതാണ് കാണാനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.